சந்தையில மீனு வங்கி உள சலசலாந்து சருகசி பொத்து மல்லி பத்தலைன்னு அவளே போடுறாளே கும்மாங்குத்து லாலே லாலே சச்சி சாருண்டே ஒரு மனசு போலே பொன் மனசான சாருண்டே ஒரு பொன் மனசான எல்லா ராஜ மக்கள் எனக்கு எந்த உள்ளத்தினே பதந்திருக்க குட்டிகள் செக்கம்மார் சார்மார் எல்லாரும் கூடிட்டு எனக்கு சகாயித்து எனக்கு ஒரு வீடு வச்சு தரணும் ஆ வீடு நினை இருந்துட்டு மறிக்கணும் எனக்கு ஒரு ஆகிரியுண்டு நமஸ்காரம் ஞானிப்போ உள்ளது அட்டப்பாடிலான அய்யப்பனும் கோச்சி என்ன மலையாள சினிமையில பாட்டிலூட மலையாளி பிரேட்சகருட ஹிருதயத்தில் இடம் நேடிய பாட்டுகாரியான நஞ்சியம்ம நஞ்சியம்மையும் காணும் நஞ்சியம்மையோட விசேஷங்கள் அறியானுமான அட்டப்பாடி எத்தியது நமக்கு நஞ்சியம்மையோட வீட்டிலே போவோம் ഇപ്പോൾ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമൊക്കെ വാങ്ങിയതിന് ശേഷമാണ് നഞ്ചമ്മയുടെ വീട്ടിലേക്ക് വരുന്നത്. നമസ്കാരം. പഠിച്ചിട്ടില്ലപ്പ. ഓരോ എഴുത്ത് പോലെ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചതല്ല. എനിക്ക് എഴുത്ത് അറിവില്ല. ഒന്നും ഇല്ലാത്ത ആളാണ്. നമ്മൾ ജനിക്കുമ്പോഴേക്ക് സ്കൂളില്ല. ഇല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടുണ്ടാവൂ. പഠിക്കാൻ പറ്റാത്ത വിഷമമുണ്ടോ? അതാണ് സങ്കടം തന്നെ. ഇപ്പൊ സങ്കടം തന്നെ. ഇന്നിട്ട് നമ്മളുടെ ആകാളിച്ച് വന്നല്ലേ, ആകാളിച്ച് വന്നിട്ട് മുതിവര കലിവെ പഠിപ്പൊക്കെ പഠിച്ചു. ആദ്യം എന്റെ പേരെഴുതി ഒപ്പിടാൻ ഇപ്പൊ എനിക്ക് ഒരു ധൈര്യം ഉണ്ട്. ഇത് അമ്മയുടെ വീടല്ലേ? ഇത് വീട് എന്റെ വീട് തന്നെ. ചില എന്റെ ചില തന്നെ. വീട് വന്ന് വെക്കുമ്പോഴേക്ക് ഒരു രണ്ടര ലക്ഷമാണ് അവർ തന്നത്. ഈ വീട് വെച്ചിട്ട് ഇപ്പൊ ആറ് ഏഴ് എട്ട് വർഷം ഉണ്ടാവും. ആ സർക്കാർ തന്നത്. അതിന് എന്റെ കെട്ടിയവനൊക്കെ ഫൗണ്ടേഷൻ എടുത്ത മായക്ക് ആള് മറിച്ചു. ഫൗണ്ടേഷൻ എടുത്തിട്ട് കല്ലും കൂടി ഇട്ടിട്ടില്ല. സിരിയ സിരിയ കുട്ടികളാണ് എന്റെ കുട്ടികൾ. അപ്പൊ ഞാൻ ആ കുട്ടികളെ വെച്ചുകൊണ്ടാണ് ഈ വീടൊക്കെ ഞാൻ ചെയ്തത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പൊ ആ ടൈമിലൊക്കെ. ശരിക്കും നഞ്ചിയമ്മയ്ക്ക് നല്ലൊരു അവസരം തന്ന സച്ചിയേട്ടൻ. അതാണ് അതാണ് ചച്ചി സാറിന്റെ ഒരു മനസ്സ് പോലെ പൊന്മനസ്സാണ് സാറിന്റെ ഒരു പൊന്മനസ്സാണ്. ഏളിപ്പെട്ട കുട്ടികൾക്ക് നമ്മളിങ്ങനെ ഏറ്റെടുത്തത് സാറാണ്. സാറേ ഞാൻ മാടാടും ഏത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് സാറേ. എനിക്കറിയോ ഇങ്ങനെ അഭിനയിക്കാൻ? ഓ നിനക്കൊക്കെ അറിയും, നീ കേറിക്കോ അങ്ങനെന്ന് പറഞ്ഞ് എന്നെ എൻ്റെ അച്ഛൻ എൻ്റെ ഏട്ടം പോലെ ഇരുന്ന് എന്നെ അങ്ങനെ കയറ്റി വെച്ചു. ഇന്ന് അട്ടപ്പാടി, നമ്മുടെ അട്ടപ്പാടി മാത്രമല്ല ജില്ല ജില്ലകളിത്തിനാണ് എൻ്റെ ഉയർക്കളൊക്കെ നടന്നുകൊണ്ടിരിക്കണം. അതിനെല്ലാ മക്കൾ കണ്ട്. അതാണ് അതാണ് ചച്ചിയേട്ടൻ എന്നെ ഒന്നും കാണാതെ ഇരുന്ന ആളിനെ ഇന്ന് പുറത്തേക്ക് കണ്ടെത്തിയത് ഞാൻ സാറ് എന്നെ ഏറ്റെടുത്ത്. സാറ് എൻ്റെ ദൈവമാണ്. അത് ഞാൻ സാറെന്ന് പറയില്ല, അത് എൻ്റെ ദൈവമാണ്. ദൈവനാണ് എന്നെ പുറത്തേക്ക് കൊണ്ടുപോയത്. മക്കള് എനിക്ക് എന്റെ ഉള്ളത്തിനെ പതന്നിരിക്ക കുട്ടികള് ചെക്കന്മാര് സാർമാറുകള് എല്ലാരും കൂടിട്ട് എനിക്ക് സഹായത്ത് എനിക്ക് ഒരു വീട് വെച്ച് തരണം. ആ വീടിനെ ഞാൻ ഇരുന്നിട്ട് മരിക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. നഞ്ചമ്മയുടെ ഈ വീടിന്റെ അവസ്ഥ നമ്മൾ പറഞ്ഞു. നല്ലൊരു വീട് വേണം, ആ ട്രോഫികൾ വെക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കണം, എല്ലാവരും ഒപ്പം ഉണ്ടാകണമെന്ന് നഞ്ചമ്മ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നഞ്ചമ്മയ്ക്ക് വേണ്ടി നമ്മളും അത് ചോദിക്കുന്നു. തീർച്ചയായിട്ടും നല്ലൊരു വീടും അതിനുള്ള സൗകര്യങ്ങളും മക്കളാണിപ്പ എനിക്ക് തോന്നിയായിട്ട് നിക്കണത്. അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാ മക്കളും സഹായത്ത് നിങ്ങൾ എന്നെ മുമ്പോട്ട് കൊണ്ടുവരണം. അതേപോലെ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ മുമ്പോട്ട് വന്നാ നിങ്ങൾക്ക് ഏത് എന്ത് അതേ വന്ന് കാണൂ നോക്കും. നിങ്ങളുടെ അടുത്ത് ഞാൻ ഉണ്ടാവൂ. അത് എന്റെ ഞാൻ ഇരിക്കണ വരെ ഞാൻ കുട്ടിമക്കളൊക്കെ തള്ളൂല്ല. ഞാൻ അവരുടെ ഒപ്പാണ് ഞാൻ നിൽക്കും. വളരെ വളരെ നിഷ്കളങ്കമായ രീതിയിൽ നഞ്ചമ്മ പറയുന്നു. നമ്മളോടൊപ്പം എന്നും നഞ്ചമ്മ ഉണ്ടാവും, നമ്മളും നഞ്ചമ്മയ്ക്കൊപ്പം. എല്ലാ പ്രേക്ഷകരും അത് മതി, അത് മതി, എനിക്ക് അത് മതി.
നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ബെൽ ബട്ടണും അമർത്തൂ.